പർപ്പിൾ മീഡിയയുടെ മനഃശാസ്ത്രം പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷാദ രോഗത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡിപ്രഷൻ എന്നത് നിങ്ങളുടെ പ്രതീക്ഷയും പ്രചോദനവും ഊർജവും ചോർത്തിക്കളയുകയും നിങ്ങളെ സ്ഥിരമായ ദുഃഖത്തിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥയാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, മോശമായ ഓർമ്മപ്പെടുത്തൽ കഴിവുകൾ, ഇടയ്ക്കിടെ അനുഭവിക്കുന്ന കുറവ്, വിശപ്പിലെ മാറ്റങ്ങൾ എന്നിവയ്ക്കുള്ള സൂക്ഷ്മമായ സൂചനകളോടെയാണ് ഇത് ആരംഭിക്കുന്നത്. മിക്ക ആളുകളും ഈ ലക്ഷണങ്ങളെ അവഗണിക്കുന്നു. ഇത് ഒരു ക്ലിനിക്കൽ രോഗമായി പ്രകടമാകുന്നത് വരെ ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വിഷാദം ലജ്ജിക്കേണ്ടതോ ലജ്ജിക്കേണ്ടതല്ലാത്തതോ അല്ല. ഇത് ഒരു ശാരീരിക വൈകല്യമാണ്. മറ്റൊരു രോഗത്തെയും പോലെ മെഡിക്കൽ ഇടപെടൽ ആവശ്യമാണ്. സമയബന്ധിതവും ശരിയുമായ വൈദ്യ ചികിത്സയ്ക്കൊപ്പം സ്വയം പരിചരണവും ഇത് കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം മുന്നോട്ട് പോകും. എന്നാൽ സംസാരിക്കുക, വിഷാദത്തെ ഒരു നിഷിദ്ധമായി കണക്കാക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാകത്തേയുള്ളൂ. ആളുകളുടെ ജീവിതത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു മാനസികാരോഗ്യ വൈകല്യമാണ് വിഷാദം. ഇത് കേവലം സങ്കടത്തിന്റെ തോത് അനുഭവിക്കുക മാത്രമല്ല, പലപ്പോഴും ഒരാളുടെ വൈജ്ഞാനിക കഴിവുകളെ, മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും അസ്വസ്ഥമാക്കുന്ന നിരവധി ട്രിഗറുകളാണ്. തീർച്ചയായും ഇന്ത്യയിൽ മാനസികാരോഗ്യത്തിന് ചുറ്റും ഒരു കളങ്കമുണ്ട്. കാരണം നിരവധി മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തിയവരെ സമൂഹം പലപ്പോഴും അവഹേളിക്കുന്നു. സാധാരണ ജീവിതം നയിക്കുന്നവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവർ താഴ്ന്നവരായി കണക്കാക്കപ്പെടുന്നു. വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള ചുരുക്ക വിവരണത്തിൽ പലപ്പോഴും വിഷാദ രോഗത്തിന് വിധേയരായ ആളുകൾ